അഡ്വക്കേറ്റ് ശങ്കുറ്റി ദാസ്, ഇതിനകത്ത് ഷുഹൈബ് പറഞ്ഞ രണ്ട് കാര്യങ്ങളിലേക്ക് എനിക്ക് താങ്കളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ട്. ഒന്ന്, എന്താണ് ഇത്ര പാകിസ്ഥാനോടുള്ള ഇത്ര പ്രശ്നം, അല്ലെങ്കിൽ പാകിസ്ഥാനോടുള്ള സ്നേഹം? പാകിസ്ഥാനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു മതത്തിന് ഭൂരിപക്ഷം വന്നപ്പോൾ ആ മതത്തിൻ്റെ പേരിൽ ഇന്ത്യയെ വെട്ടിമുറിച്ചാണ് പാകിസ്ഥാൻ ഉണ്ടായത്. അത് നമുക്ക് മറക്കാൻ കഴിയുമോ? ഈ ഹിജാബ് അല്ലെങ്കിൽ ബുർഖയുടെ രാഷ്ട്രീയം വിഭജനത്തിന്റെ രാഷ്ട്രീയമല്ലേ? എങ്ങനെ കാണുന്നു അങ്ങ്? എന്റെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് ലിയാഖത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ചില വിശദീകരണങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം ഏതാണ്ട് 20 മിനിറ്റോളം സംസാരിച്ചു, പക്ഷെ അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലെ നിലപാടെന്താണെന്ന് അദ്ദേഹം കൗതുകകരമായിട്ട് പറഞ്ഞില്ല. അതായത് ഹിജാബ് ധരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം പറഞ്ഞില്ല. അദ്ദേഹം വളരെ കൃത്യമായി ബാലൻസ് ചെയ്തുകൊണ്ട് കുറെ ഇസ്ലാമിനെ വിമർശിച്ചു, കുറെ ഹിന്ദുത്വയെയും വിമർശിച്ചു. രണ്ടു കൂട്ടരും തെറ്റാണ്. ഇവിടെ ആകെ സെക്യുലറിസം ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്, ഇന്ത്യയുടെ ഭരണഘടന ആകെ വിറഞ്ഞരിച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങ് സങ്കല്പിക്കുന്നത് പോലെ ഹിന്ദുത്വ പക്ഷവും ഇസ്ലാമിക പക്ഷവും തമ്മിൽ ഇവിടെ തെരുവ് യുദ്ധം നടക്കുമെന്നല്ല ചെയ്യുന്നത്. ഈ ഷോള് ധരിച്ച് ചില കുട്ടികൾ കോളേജിലേക്ക് വന്നത് ഷോള് ധരിക്കൽ ഞങ്ങളുടെ മതപരമായിട്ടുള്ള അവകാശമാണ്, അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ്, അതുകൊണ്ട് നാളെ തൊട്ട് ഞങ്ങളെല്ലാവരും ഷോള് ധരിച്ചിട്ടേ കോളേജിലേക്ക് വരുള്ളൂ എന്ന് പ്രഖ്യാപിക്കാനും അല്ല. അത് ഹൈലൈറ്റിംഗ് ബൈ കോൺട്രാസ്റ്റ് ആണ്. എന്താണ് അവിടെ ചെയ്യുന്നത്? ഈ മറ്റേ പക്ഷം ചെയ്യുന്നത് എത്രമേൽ അപകടകരമാണ്, അത് എത്രമേൽ അരോചകമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഓരോരുത്തരും അവരുടെ മതപരമായിട്ടുള്ള വസ്ത്രധാരണ രീതിയും ആചാരങ്ങളും പരസ്യ പ്രദർശനത്തിന് മുതിർന്നു കഴിഞ്ഞാൽ ഈ യൂണിഫോമിറ്റി എന്ന സങ്കല്പം കലാലയങ്ങളില് അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ വേണ്ട ഒരു മതസമഭാവനയുടെ സങ്കല്പത്തെ അത് എങ്ങനെ ബാധിക്കുമെന്ന് കാണിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് ആണ്. അതല്ലാതെ ഇവിടെ തെരുവിയുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ രാജ്യത്ത് കേസ് നടക്കുന്നുണ്ടല്ലോ, കർണാടക ഹൈക്കോടതിയിൽ കേസ് നടന്നു. ആദ്യം സിംഗിൾ ബെഞ്ച് പരിഗണിച്ചു, ഇപ്പോ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ച് ഫുൾ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാണ്ട് ഇവിടെ തെരുവയുദ്ധമൊന്നുമല്ല നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം അങ്ങ് മനസ്സിലാക്കിയ തെറ്റാണ്. എല്ലാ മതം ഒരു സ്റ്റേറ്റിന് മതമില്ല എന്നതല്ല ഇന്ത്യയുടെ മതേതരത്വം. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് നെഗറ്റീവ് സെക്യുലറിസം അല്ല, വെസ്റ്റേൺ സെക്യുലറിസം അല്ല, അത് പോസിറ്റീവ് സെക്യുലറിസം ആണ്. അതായത് മതനിരാസമല്ല, അല്ലെങ്കിൽ മത നിരപേക്ഷതയല്ല, അല്ലെങ്കിൽ മത ഇതരതയല്ല ഇന്ത്യൻ മതേതരം. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് സർവ്വമത സമഭാവമാണ്, എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുക എന്നതാണ്. അല്ലാണ്ട് ഒരു മതത്തെയും പരിഗണിക്കരുത് എന്നല്ല. അതല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റിന് അമ്പലങ്ങളുടെ ഭരണം നടത്താൻ സാധിക്കുമായിരുന്നില്ലല്ലോ. അതല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റിന് ഈ പറയുന്ന എന്താ പറയുക, ഓരോ മതപരമായിട്ടുള്ള ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും ഇടപെടാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. അപ്പോ ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന നിലയിലുള്ളതല്ല. ഇവിടെ അങ്ങനെ ലോകം മുഴുവൻ ഇന്ത്യയുടെ മതേതരത്വം തകർന്നതായി വീക്ഷിച്ചുകൊണ്ട് ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്ത സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഭരണഘടനാപരമായിട്ട് തന്നെയാണ് ഈ തർക്കം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു പക്ഷം പറയുന്നു ഹിജാബ് ധരിക്കുക എന്നത് പറയുന്നത് ഞങ്ങളുടെ മതപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്, ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള അവകാശമാണെന്നൊരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നു എന്താണ്, ആർട്ടിക്കിൾ 25 പ്രകാരം ഹിജാബ് ധരിക്കുക എന്ന് പറയുന്ന ഒരു അവകാശമല്ല. ആർട്ടിക്കിൾ 25 തന്നെ എന്താ പറയുക, അലംഘനീയമോ അപരിമിതമോ അല്ല. അത് സബ്ജക്ട് ടു സോഷ്യൽ ഓർഡർ, പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കണ്ടീഷണലായിട്ടുള്ള ഒരു അവകാശമാണ്. തന്നെയുമല്ല ആ മതപരമായിട്ടുള്ള അവകാശം എവിടെയൊക്കെ വിനിയോഗിക്കാമെന്ന തരത്തിൽ എന്ന കാര്യത്തിൽ നിയന്ത്രണമുണ്ട്. എനിക്ക് മന്ത്രം ചൊല്ലാനുള്ള അവകാശമുണ്ട്, എനിക്ക് ഗായത്രി മന്ത്രം ചൊല്ലാനുള്ള അവകാശമുണ്ട്. പക്ഷെ എനിക്ക് സിനിമാ തിയേറ്ററിൽ ഇരുന്ന് ഉറക്കെ ഗായത്രി മന്ത്രം ചൊല്ലണമെന്ന് പറഞ്ഞാൽ അതെന്റെ മതപരമായിട്ടുള്ള അവകാശമല്ല. എന്റെ മതപരമായ അവകാശം വിനിയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കപ്പെടുന്ന സ്ഥാപനത്തിന്റെ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള അവകാശം ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോ ഒരു വ്യക്തിയുടെ ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മതാവകാശം ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ അച്ചടക്കം നിർവഹിക്കാനുള്ള പൊതു അവകാശത്തിന് മേലെയാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യം 1951 ശിരൂർ മഠ് കേസിൽ തന്നെ ഇന്ത്യയിലെ സുപ്രീംകോടതി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതിനുശേഷം ജസ്റ്റിസ് ഗജേന്ദ്ര ഗഡ്കറുടെ നേതൃത്വത്തിലുള്ള 7-അംഗ ബെഞ്ച് അതിലേതൊക്കെ നിലയിൽ സ്റ്റേറ്റിന് ഇടപെടാൻ സാധിക്കും എന്ന കാര്യത്തിൽ കൃത്യമായി വിശദീകരണം തന്നിട്ടുണ്ട്. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ഹൈക്കോടതി വിധികളെ ഉപയോഗിച്ചുകൊണ്ടാണ്, കേരള ഹൈക്കോടതിയുടെ, ബോംബെ ഹൈക്കോടതിയുടെ, മദ്രാസ് ഹൈക്കോടതിയുടെ 3 ഹൈക്കോടതി വിധികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഹിജാബ് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല, അതിനെ എന്താ പറയുക യൂണിഫോമിന്റെ ഭാഗമായിട്ട് അത് അനുവദിച്ചുകൊള്ളണം എന്ന് യാതൊരു നിയമവുമില്ല, അത് തടസ്സപ്പെടുത്താനുള്ള അധികാരമുണ്ട് എന്ന് എന്താ പറയുക CDC തീരുമാനിച്ചിട്ടുള്ളത്, കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റികൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചാലഞ്ച് നടക്കുന്നുണ്ട്, അതൊരു പ്രശ്നം. ഇനി ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റേയാളുടെ പേര് എനിക്കറിയില്ല, PFI യുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കും. ഷുഹൈബ്, ശ്രീ ഷുഹൈബ്. ഷുഹൈബ്,
ഷുഹൈബ് പറഞ്ഞ കാര്യത്തിന് എനിക്കൊരു മറുപടി. ഷുഹൈബ് പറഞ്ഞു ഇവിടെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരത്തിൽ പെട്ടെന്ന് ഇതിനെ ഒരു വലിയ വിവാദമാക്കിയിട്ട് ആരാണ് ഇതിൽ ഇങ്ങനെ ഒരു ഒരു പ്രശ്നവൽക്കരിച്ചത്, ആരാണ് ആർക്കാണ് ഇതിന് ഉത്തരവാദിത്തം? ഞാൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് പറയട്ടെ, ആ പ്രശ്നത്തെ ഇങ്ങനെ ആക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം PFIക്ക് തന്നെയാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് വളരെ സമാധാനപരമായി നടന്നു വന്നിരുന്ന കർണാടകയിലെ കലാലയങ്ങളുടെ പഠനാന്തരീക്ഷത്തെ മതം എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികളെ ഒരു പ്രത്യേക ബ്ലോക്കാക്കി മാറ്റി മാനേജ്മെന്റിനോട് സമരം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് ഇതൊരു വലിയ വിവാദ പ്രശ്നമാക്കി ഇപ്പൊ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തരത്തിലുള്ള പ്രശ്നമാക്കി മാറ്റിയത്. ഗവൺമെന്റ് ഓർഡർ വരുന്നത് February 5 മാത്രമാണ്. ഡിസംബർ മുതൽ തുടങ്ങിയതാണ് PFIയുടെ നേതൃത്വത്തിൽ, ക്യാമ്പസ് ഫണ്ടിന്റെ നേതൃത്വത്തിൽ ഈ ഹിജാബ് അവകാശമായി ഉന്നയിച്ചുകൊണ്ടുള്ള പ്രശ്നം. ഈ കാര്യത്തിൽ ആ കോളേജിന്റെ, ഉടുപ്പി കോളേജിന്റെ പ്രിൻസിപ്പൾ തന്നെ കൃത്യമായിട്ടുള്ള വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. എന്താ ഇതിനു മുന്നേ, അതായത് കർണാടകയിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനി റേപ്പ് ചെയ്യപ്പെട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ABP നടത്തിയിട്ടുള്ള ക്യാമ്പയിനിൽ മുസ്ലിം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ തോതിൽ പങ്കെടുക്കുകയും അതിന്റെ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തതിലുള്ള ആശങ്ക കൊണ്ട് ഇങ്ങനെ തങ്ങളുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് മുസ്ലിം വിദ്യാർത്ഥികൾ പോലും ABP പോലുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് അടുക്കുന്നു എന്ന് കണ്ട് കഴിഞ്ഞ നവംബർ മുതൽ PFI കർണാടകയിൽ നടത്തിക്കൊണ്ടുവന്ന ഒരു അജണ്ടയുടെ കൾമിനേഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സമരം നയിച്ച 6 വിദ്യാർത്ഥിനികളും PFIയുടെ ആക്ടിവിസ്റ്റുകളാണ്. അവരുടെ നവംബർ ഡിസംബർ മാസങ്ങളിലുള്ള ട്വീറ്റുകൾ നോക്കുക, PFIയുടെ എല്ലാ ഔദ്യോഗിക ട്വീറ്റുകളും അതുപോലെ ഷെയർ ചെയ്യുന്ന ആളുകളാണ്. ഇവരാദ്യം കോളേജിൽ പോയിട്ട് പ്രിൻസിപ്പളോട് പറയുന്നു ഞങ്ങൾക്ക് ഹിജാബ് ധരിച്ചു വരാനുള്ള അവകാശം വേണമെന്ന്. 35 വർഷമായിട്ട് ആ കോളേജിൽ അങ്ങനത്തെ ഒരു ചടങ്ങില്ല, അങ്ങനത്തെ ഒരു പതിവില്ല. ആരും എന്താ പറയാ അതൊരു അവകാശമായിട്ട് ഉന്നയിക്കുകയോ അതിനുവേണ്ടി സമരം ചെയ്യുകയോ ചെയ്തിട്ടില്ല. പെട്ടെന്ന് 6 പേര് അതൊരു പുതിയ അവകാശമായിട്ട് ഉന്നയിക്കുകയാണ്. പ്രിൻസിപ്പൾ അത് സാധിക്കില്ലെന്ന് പറയുന്നു. അടുത്ത വട്ടം ഈ വിദ്യാർത്ഥിനികൾ വരുന്ന PFIയുടെ വക്കീലിനെയും കൂട്ടിയിട്ടാണ്. PFIയുടെ വക്കീലിനെയും കൂട്ടി വന്നിട്ട് അവർ പ്രിൻസിപ്പളോട് പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്, നിങ്ങളെ ഞങ്ങൾ കോടതി കയറ്റുന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. പ്രിൻസിപ്പൾ പറയുന്നു ഞാൻ ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു അവകാശം ഇവർ ഉന്നയിക്കുന്നു. ഇതിലിപ്പോ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രണ്ട് തട്ടിലാണ് എന്ന് പറയുന്നു. അതിനുശേഷം ഇതൊരു വലിയ രാജ്യാന്തര വിഷയമാക്കി മാറ്റിയെടുക്കുന്നത് പോലെ PFI ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ട് കോളേജിൽ PFIയുടെ പ്രസൻസ് വരുന്നു. ഈ എന്താ പറയാ ഈ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു വിഭാഗം പെട്ടെന്ന് തങ്ങളുടെ മതാവകാശവും അല്ലെങ്കിൽ പ്രത്യേക ഡ്രസ് കോഡും പറഞ്ഞ് വേറെ ആവുമ്പോൾ മറ്റേ കൂട്ടരും സ്വാഭാവികമായിട്ട് ഇർക്കഡാവും, പ്രൊവോക്ഡ് ആവും. സ്വാഭാവികമായിട്ട് ABP പോലുള്ള മറ്റു പ്രസ്ഥാനങ്ങൾ ഇതിലേക്ക് ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നു. അവരിതിനെ കോൺട്രാസ്റ്റ് എന്താ ഹൈലൈറ്റിംഗ് ബൈ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് പോലെ അവർക്ക് ആവശ്യം ഉപയോഗിച്ചുകൊണ്ട് പ്രതികരണം നടത്തുന്നു. സത്യത്തിൽ PFI ഉദ്ദേശിച്ച പോലെ അവിടുത്തെ അന്തരീക്ഷം നല്ലോണം കുളം കലക്കി എടുക്കാൻ അവർ വിജയിച്ചു എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കോടതിയിൽ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കും, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം സൃഷ്ടിച്ചത് ആരാണെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അത് സൃഷ്ടിച്ചത് PFI ആണ്. അതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഓക്കെ, വ്യക്തമാണ്.